ഹായ് ഫ്രണ്ട്സ്, ജേസു കിച്ചൺ വേൾഡ് എന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ. അടുത്ത ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് പൊട്ടറ്റോയും ഒരു ചെറിയ ക്യാരറ്റും, ഒരു മൂന്ന് പൊട്ടറ്റോ ആണ്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റും കൂടെ എന്താ പറയുന്നത് ഉപ്പും വെള്ളവും ഒഴിച്ച് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കണേ. പിന്നെ ഉണ്ടല്ലോ എടുത്തിരിക്കുന്നുണ്ടല്ലോ ഒരു രണ്ട് ചെറിയ സവാള കുത്തിരി വെച്ചിട്ടുണ്ട്, പിന്നെ രണ്ട് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മൂന്നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ്, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇടാം, പിന്നെ ഒരു ചെറിയ കഷ്ണം മിഞ്ചിയും കുത്തിരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ ഈ മിക്സിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഓയിലൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഉണ്ടല്ലോ ഒരു അര ടീസ്പൂൺ കടുകിടാവേ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുകയാണ്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കൊണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ സവാളയും പച്ചമുളകും ഒന്നും ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഈ സവാള പെട്ടെന്നൊന്ന് മൂക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്, പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതും കൂടെ നന്നായിട്ട് ഇളക്കിയൊന്നുമില്ല, ഒരു പച്ചമുളക് മാറുന്നോടം വരെ നമുക്കൊന്ന് എന്താ പറയുന്നത് ഇളക്കാവേ. ഇതെന്താ പറയുന്നത് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ ഒരു പിടി കറിവേപ്പിലയാണ് കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കിപ്പം ചേർക്കാവുന്നതാണ്. നമുക്കുണ്ടല്ലോ ഈ പൊട്ടറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ, ഞാൻ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്താ പറയുന്നത് നന്നായിട്ട് കൈ കൊണ്ടങ്ങ് ഉടച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് എന്താ പറയുക മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവേ. ഇതിലേക്കുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർക്കുകയാണ്. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. ആയിട്ട് ഞാനുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാവേ. ഇതെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്, നല്ല മസാലയുടെ എന്താ പറയുക മണമൊക്കെ വരാൻ തുടങ്ങി. ഇനി നമുക്കിതുണ്ടല്ലോ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവേ. ഇതിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് മൈദ വേണമെങ്കിൽ മൈദ വെച്ച് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാനുണ്ടല്ലോ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ചപ്പാത്തിമാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാവേ. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുന്നത് ഇനി നമുക്ക് സ്വല്പം ഓയിലും കൂടെ തടവ് ഡ്രൈ ആകാതിരിക്കാനായിട്ട് നമുക്കുണ്ടല്ലോ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. തേങ്ങയുടെ നമ്മുടെ മാവുണ്ടല്ലോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കി മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. തേ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടുണ്ടല്ലോ ഒട്ടും എന്താ പറയുന്നത് ഡ്രൈ ഒന്നും ആയിട്ടില്ല. ഇനി നമുക്കിതുണ്ടല്ലോ 2-3 പീസായിട്ട് നമുക്ക് എടുക്കാവേ. ഒന്നിച്ച് വരുത്താൻ പാടായതുകൊണ്ട് നമുക്ക് 2-3 പീസായിട്ട് എടുക്കാം. ഇത് നമുക്കുണ്ടല്ലോ ഒട്ടാതിരിക്കാൻ ഞാൻ കൗണ്ടർ പോയിന്റിലും ഉണ്ടല്ലോ കൗണ്ടർ ടോപ്പിലും പിന്നെ എന്താ പറയുന്നത് ചപ്പാത്തി പലകയിലും ചപ്പാത്തിയുടെ ഈ കോലില്ലേ ഇവത്തേലും ഞാൻ സ്വല്പം ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവേ. ഇത് നല്ല തിന്നായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിംഗ് ഇല്ലേ അത് നമുക്ക് വെച്ച് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ. കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് കുറച്ച് ചീസാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ചീസ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇടാവേ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മുടെ സംഭവം നല്ല ടേസ്റ്റ് ആയിക്കോളും. ഇനി നമുക്കിതുണ്ടല്ലോ ഒരറ്റം പോലെ അങ്ങ് ഉരുട്ടി ഉരുട്ടി എടുക്കാവേ. ഇത് മൊത്തം നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. നമുക്കുണ്ടല്ലോ ഏറ്റവും ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ. ഇങ്ങനെ മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ പീസും എടുത്തിട്ടുണ്ടല്ലോ ഒന്ന് എന്താ പറയുക ഒന്ന് പോകാതിരിക്കാനായിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കാവേ കണ്ടോ. സംഭവം റെഡിയാണ്. നമ്മുടെ ഓരോ പീസും അങ്ങനെ തന്നെ ഇങ്ങനെ എടുക്കുക, രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ച് ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട, കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ സംഭവം റെഡിയാണ്. ഉളുങ്ങുന്നുണ്ടല്ലോ നമുക്ക് ഇത്രയും ഞാൻ സ്നാക്സാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് ഞാനുണ്ടല്ലോ ഒരു കേക്ക് ടിന്നിലാണ് വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തായിരുന്നു അതിന് ശേഷം വെച്ചതാണ്. ഞാനൊരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവേ. നല്ലൊരു കളറും നല്ല ഒരു എന്താ പറയുന്നത്
ഒരു അട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മുട്ടയൊക്കെ കൊടുക്കുന്നത്. എന്താ പറയുക, നല്ലൊരു ക്രിസ്പിനെസ്സും ഒക്കെ ഉണ്ടാവും കേട്ടോ. കേക്കൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു 5 മിനിറ്റ് 160°C ഒരു 5 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഓവനിൽ വെക്കാം. നമ്മളുണ്ടല്ലോ ഓവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 160°C ഒരു 20 മിനിറ്റ്സ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ടൈം ഒന്ന് 20 മിനിറ്റ്സ് എന്ന് ആയിക്കോട്ടെ കേട്ടോ. ഇപ്പോൾ എന്താ പറയുന്നത്, 19 മിനിറ്റ് സംതിങ് ആയിട്ടുള്ളൂ. ഇനി ബാക്കി കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം നോക്കാവേ. ഇപ്പം നമ്മൾ വെച്ചിട്ട് 20 മിനിറ്റ്സ് ആയി കേട്ടോ. ഇനി നമുക്ക് എടുക്കാവേ. അപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്, നന്ന പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയുണ്ടല്ലോ, നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവേ. എന്താ പറയുക, നമ്മുടെ സ്നാക്സൊക്കെ നല്ല തണുത്ത് നല്ല പാകത്തിനായിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് ഓവനിലുണ്ടാക്കിയ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഇങ്ങനെ തയ്യാറാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.